ഈ ജാസ്മിന് മാത്രം എന്താ ഇത്ര പ്രത്യേകതയെന്ന് മനസ്സിലാകുന്നേയില്ല. ആര് പറഞ്ഞാലും അനുസരിക്കാത്തൊരു മത്സരാർത്ഥിയാണ് ഈ ജാസ്മിൻ. പലപ്പോഴും വളരെ ധാർഷ്ട്യം നിറഞ്ഞ പെരുമാറ്റമൊക്കെയാണ് അവർ ആ വീട്ടിൽ കാണിക്കാറുള്ളത്. ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ മൈക്ക് ധരിച്ച് സംസാരിക്കൂ എന്ന് ബിഗ് ബോസ് ആവശ്യപ്പെടുന്നത് അവരോട് തന്നെയാണ്. മൈക്ക് ധരിക്കാതെ ഇത്ര സ്വകാര്യം പറയാൻ എന്താണ് ഇവർക്കുള്ളതെന്ന് ഇത് കാണുന്ന ഓരോ പ്രേക്ഷകനും ചിന്തിച്ചു പോകും. പുതിയ പ്രമോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മൈക്കിടാതെ ഗബ്രിയോട് തലയിൽ കൂടെ ഒരു പുതപ്പിട്ട് സ്വകാര്യം പറയുന്ന ജാസ്മിനെയാണ്. ഇത് കണ്ട് ക്യാപ്റ്റനായ ജിൻഡോ വന്നിട്ട് മൈക്ക് ഇട്ട് സംസാരിക്കുന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. ഇത് കേട്ട് പൊട്ടിത്തെറിക്കുകയാണ് ജാസ്മിൻ. താൻ പോയി കേസ് കൊട്, താൻ പോടോ എന്നൊക്കെ വളരെ ദേഷ്യപ്പെട്ട് ജിൻഡോയോട് ജാസ്മിൻ പറയുന്നുണ്ട്. ഞാൻ ആരുടെ അടുത്ത് പോകാനാണ് നീ പറയുന്നത്, പെട്ടിയെടുത്ത് നീ പുറത്തു പോകുമെന്നൊക്കെ ജിൻഡോയും തിരിച്ചു പറയുന്നു. ഇതെല്ലാം കേട്ട് താടിക്ക് കൈയും കൊടുത്തൊന്നും മിണ്ടാതെ ജാസ്മിൻ്റെ അടുത്തിരിക്കുകയാണ് ഗബ്രി. ആ വീട്ടിലെ എല്ലാവർക്കും ഇത് തന്നെയാകും അഭിപ്രായം. കാരണം ഇവർ കാരണം പലപ്പോഴും മറ്റുള്ളവരുടെ ലക്ഷറി പോയിന്റുകൾ ബിഗ് ബോസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരാഴ്ച ഇവർ ഉപ്പ് പോലും ഇടാതെ ഭക്ഷണം കഴിക്കേണ്ടി വന്നിട്ടുണ്ട്. ലാലേട്ടൻ വരുമ്പോഴൊക്കെ മൈക്കിടാതെ ഗബ്രിയോട് സംസാരിക്കുന്ന ജാസ്മിനെ ചോദ്യം ചെയ്യാറുമുണ്ട്. അപ്പോഴൊക്കെ മറന്നുപോയി ലാലേട്ടൻ എന്നവർ എപ്പോഴും പറയാറുണ്ട്. ബിഗ് ബോസ് എന്തിനാണ് ഇവരോട് ഫേവറിസം കാണിക്കുന്നത്? റൂൾസ് വയലേറ്റ് ചെയ്യുമ്പോൾ അതിന് തക്കതായിട്ടുള്ള പനിഷ്മെന്റ് കൊടുക്കണം. ജിൻഡോ എത്ര പറഞ്ഞിട്ടും അനുസരിക്കാത്ത ജാസ്മിനോട് അവസാനം ബിഗ് ബോസ് തന്നെ മൈക്ക് ധരിക്കൂ എന്ന് വിളിച്ചു പറയുന്നു. ഇത് കേട്ട് വീട്ടിലെ മറ്റുള്ളവർ കൂകി വിളിക്കുന്നതും കാണാം. എന്തുവായാലും ക്യാപ്റ്റൻ പറഞ്ഞപ്പോൾ അനുസരിക്കാത്ത ജാസ്മിൻ ഇനി ബിഗ് ബോസ് പറഞ്ഞാൽ അനുസരിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും എത്താം.